ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഖാണോ എല്ലാവർക്കും? എൻ്റെ പേര് ലീമ. എൻ്റെ ചാനലിൻ്റെ പേര് സിംബിൾ എത്ന ഓബീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഡീറ്റെയിൽസ് ഓഫ് മെയ് 11th ഇൻ ഹിസ്റ്ററി. മെയ് 11th 2000 ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്. ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ രാവിലെ 5:05 ജനിച്ച പെൺകുട്ടി ആസ്ത അറോറയായിരുന്നു 100 കോടി തികച്ച കുഞ്ഞ്. ജനസംഖ്യയിൽ ലോകത്ത് 2-ാമത്തെ രാജ്യമാണ് ഇന്ത്യ, 1-ാമത് ചൈനയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസിൽ 1951 ജനസംഖ്യ 36,10,88,090 ആയിരുന്നു. 2011 സെൻസസിൽ 121,08,54,977 ആണ് ജനസംഖ്യ. കോവിഡ് കാരണം 2021 സെൻസസ് നടന്നില്ല. 1987 July 11 ലോക ജനസംഖ്യ 500 കോടിയായത്. 1999 October 12 600 കോടിയും 2011 October 31 700 കോടിയിലുമെത്തി. 700 കോടി പൂർത്തിയാക്കിയ കുട്ടികളുടെ പട്ടികയിൽ ഉത്തർപ്രദേശിലെ നർഗീസുമുണ്ട്. ഇന്ന് May 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനമാണ്. 1998 May 11 പൊക്രാനിൽ ഓപ്പറേഷൻ ശക്തി എന്ന ഇന്ത്യയുടെ 2-ാം ആണവ പദ്ധതി വിജയിച്ചതിൻ്റെ ഓർമ്മ ദിനം. ലോക ചെസ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ആദ്യ കമ്പ്യൂട്ടറായി ഡീപ് ബ്ലൂ 1997 May 11 ഗാരി കാസ്പറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കെ സ്പെൻസർ പേഴ്സിഫൽ വധിക്കപ്പെട്ടത് 18 May 11 വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബിസിനസ്സുകാരൻ ജോൺ ബെല്ലിംഗ്ഹാം ആയിരുന്നു ഘാതകൻ. എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ഇനിയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ഡിയേഴ്സ്.